ഏഷ്യൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. നമസ്കാരം, സിസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട്ടെ സിപിഐ സ്ഥാനാർത്ഥി സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നവർ പിന്മാറുന്നു. കെ പി സുരേഷ് രാജു തന്നെ വീണ്ടും മത്സരിച്ചേക്കും. യുവാക്കളെ മത്സരിപ്പിക്കുമെന്ന് സംസാരമുണ്ടെങ്കിലും കെ പി സുരേഷ് രാജിന് ഒരു തവണ കൂടി മത്സരിക്കാൻ അവസരമുള്ളതിനാൽ ആ സാധ്യത പരീക്ഷിക്കാൻ പാർട്ടി തയ്യാറായേക്കും. എന്നാൽ പാർട്ടിയോ മുന്നണിയോ ഇക്കാര്യം ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടില്ല. എൻ ഷംസുദ്ദീൻ എംഎൽഎ മണ്ണാർക്കാട് മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ലീഗ് നേതൃത്വം. ഷംസുദ്ദീൻ മാറുന്ന സാഹചര്യം വന്നാൽ പുറത്തുനിന്ന് വേറെ ആരെയും പരിഗണിക്കേണ്ടതില്ലെന്നും നേതൃയോഗം തീരുമാനിച്ചു. ഓപ്പറേഷൻ അനന്ത വിഷയത്തിൽ കോടതിയലക്ഷ്യ നടപടി നേരിടുന്ന ഒറ്റപ്പാലം സബ് കളക്ടറെ സ്ഥലം മാറ്റാനുള്ള ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിക്കാൻ ആലോചന. നിയമോപദേശം തേടിയ ശേഷമാകും അപ്പീൽ സമർപ്പിക്കുക. ഇതിനായുള്ള നടപടികൾ സർക്കാർ തലത്തിൽ പുരോഗമിക്കുകയാണ്. ചിനക്കത്തൂരിൽ വെള്ളിയാഴ്ച കുമ്മാട്ടി, വ്യാഴാഴ്ച പൂരത്താലപ്പൊളി ആഘോഷിച്ചു. കുംഭമാസത്തിലെ മകന്നാളിലാണ് ചിനക്കത്തൂരിലെ പൂരം. പൂരം പ്രമാണിച്ച് ഒറ്റപ്പാലത്ത് ഗതാഗത നിയന്ത്രണം. മണ്ണാർക്കാട് പൂരം വലിയാറാട്ട ദിവസമായ 27 പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ദേശീയപാത 966 കൊടക്കാട് ഭാഗത്ത് വാഹനാപകടത്തിൽ പെട്ടിക്കിടക്കുന്ന വാഹനത്തിന്റെ പിറകിലേക്ക് വലിയ വാഹനം ഇടിച്ചു കയറി. ബുധനാഴ്ചയാണ് സംഭവം. ആളപായമില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ട് കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട കാർ റോഡരികിൽ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയാണ് ഈ വാഹനത്തിന് പിറകിലേക്ക് ഇടിച്ചു കയറിയത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ആർക്കും പരിക്കില്ല. ദേശീയപാതയുടെ നവീകരണം പൂർത്തിയായതോടെ വാഹനങ്ങൾ അമിതവേഗത്തിലാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഇതാണ് അപകടത്തിന് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സിസിഎൻ ചെത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2021-22 വർഷത്തെ വാർഷിക പദ്ധതിയുടെ അംഗീകാരത്തിനായി ബ്ലോക്ക് വികസന സെമിനാർ സംഘടിപ്പിച്ചു. മുൻ എംഎൽഎ വി കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2021-22 വർഷത്തെ വാർഷിക പദ്ധതിയുടെ അംഗീകാരത്തിനായി ബ്ലോക്ക് വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ ഉദ്ഘാടനവും പദ്ധതി രേഖ പ്രകാശനവും മുൻ എംഎൽഎ വി കെ ചന്ദ്രൻ നിർവഹിച്ചു. നമുക്കറിയാം നമ്മുടെ നാടിന് വലിയ മാറ്റമുണ്ട്. യോഗങ്ങൾ വിളിച്ചു കൂട്ടി, ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടി, ഗ്രാമസഭകളിലൂടെ ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. അവിടെ ചർച്ച ചെയ്തതിനും തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. നമുക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു വികസന കാഴ്ചപ്പാട്, ഒരു സമീപനമായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. പദ്ധതി രേഖ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഏറ്റുവാങ്ങി. 2021 പുതുക്കിയ പൌരാവകാശ രേഖയുടെ പ്രകാശനം വൈസ് പ്രസിഡന്റ് എം സൈതാലി നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ദീപക് ഗോപിനാഥ് ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജയലക്ഷ്മി, ജയശ്രീ, ഉമ്മർ കൂന്നത്ത്, പി അരവിന്ദാക്ഷൻ, പി എ തങ്ങൾ, സി രാജൻ, കെ ടി രാമചന്ദ്രൻ, കെ സുരേഷ്, എ കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. പദ്ധതി രേഖയുടെ വിവരണം വികസനം സ്ഥിര സമിതി ചെയർപേഴ്സൺ വി കെ രാധിക നിർവഹിച്ചു. പദ്ധതി ഗ്രൂപ്പ് ചർച്ച, ക്രോഡീകരണം എന്നിവയ്ക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി സുബ്രഹ്മണ്യൻ, സുമിത എന്നിവർ നേതൃത്വം നൽകി. സിസിഎൻ കടമ്പഴിപ്പുറം. അട്ടപ്പാടി താലൂക്ക് സർക്കാർ ഉത്തരവിറക്കി. ഒരു തഹസിൽദാരും 4 ഡെപ്യൂട്ടി തഹസിൽദാരും ഉൾപ്പെടുന്ന 22 റവന്യൂ സംഘമായിരിക്കും പുതിയ താലൂക്ക് ഓഫീസിൽ ഉണ്ടാവുക. സർക്കാർ പ്രഖ്യാപനം മാത്രമല്ല, മറിച്ച് അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് രൂപീകരിച്ചതിന്റെ ഉത്തരവും സർക്കാർ പുറത്തിറക്കി. 30 വർഷത്തിലധികമായി അട്ടപ്പാടിക്കാരുടെ കാത്തിരിപ്പിന് ഇതോടെ വിരാമമായി. ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ, 4 റവന്യൂ ഇൻസ്പെക്ടർമാർ, ഒരു സീനിയർ ക്ലർക്ക്, 4 ക്ലർക്ക്, 4 ടൈപ്പിസ്റ്റ്, ഒരു ഓഫീസ് അസിസ്റ്റന്റ്, 2 PTS, ഒരു ഹെഡ് സർവേയർ, ഒരു സർവേയർ, ഒരു ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് എന്നിങ്ങനെ 22 പേരാണ് ഓഫീസിലുണ്ടാകുക.
പാലക്കാട് പ്രവർത്തിച്ചു വന്നിരുന്ന സ്പെഷ്യൽ LA യൂണിറ്റ് നിർത്തലാക്കി LA പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ പുതിയ താലൂക്ക് ഓഫീസിൽ നിയമിക്കും. ബാക്കി വരുന്ന തസ്തികകളിൽ പുതുതായി നിയമനം നടത്തും. CCN മണ്ണാർക്കാട്. പച്ചപ്പും സമൃദ്ധിയും ലക്ഷ്യമിട്ട് കുമരമ്പത്തൂർ പഞ്ചായത്തിന് 31 കോടിയുടെ ബജറ്റ്. 31,63,70,187 രൂപ വരവും 30,97,87,500 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി സന്തോഷ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണം, സമ്പൂർണ്ണ ശുചിത്വം, ആരോഗ്യമേഖല, കാർഷിക മേഖല എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകി കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് 2021-22 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 31,63,70,187 രൂപ വരവും 30,97,87,500 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി സന്തോഷ് അവതരിപ്പിച്ചു. 1,76,000. എല്ലാവരുടെയും സഹകരണത്തോടെ കുമരമ്പുത്തൂരിനെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താക്കി നിലനിർത്താനും പച്ചത്തുരുത്തുകളാക്കി മാറ്റുന്നതിനും ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. മണ്ണ് ജലസംരക്ഷണ പ്രവൃത്തികളിലൂടെയും മുഴുവൻ തൊഴിലാളികൾക്ക് 100 ദിവസം തൊഴിൽ നൽകുകയും തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയും ലക്ഷ്യം കൈവരിക്കാനാണ് പദ്ധതി. തൊഴിലുറപ്പിന് 11 കോടിയും കാർഷിക മൃഗസംരക്ഷണ ക്ഷീരവികസനത്തിന് 3 കോടിയും ലൈഫ് ഭവന പദ്ധതിയിലൂടെ സമ്പൂർണ്ണ പാർപ്പിടം, ആരോഗ്യം, ശുചിത്വം എന്നിവയ്ക്ക് 1.5 കോടിയും റോഡ് വികസനത്തിന് 1.2 കോടി എന്നിങ്ങനെയാണ് തുക വകയിരുത്തിയിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗ ക്ഷേമത്തിന് 15 ലക്ഷവും കലാകായിക പരിപോഷണത്തിന് 24 ലക്ഷവും വിദ്യാഭ്യാസ മേഖലയ്ക്ക് 47 ലക്ഷവും വയോജന ക്ഷേമ പ്രവൃത്തികൾക്ക് 35 ലക്ഷവും ഭിന്നശേഷിക്കാർക്കായി 50 ലക്ഷവും വനിതാ ശിശുക്ഷേമത്തിന് 60 ലക്ഷവും തെരുവിളക്കിന് 75 ലക്ഷം ശുദ്ധജല പദ്ധതി 2 കോടി എന്നിങ്ങനെയാണ് മറ്റു പദ്ധതികൾക്കായി തുക വകയിരുത്തിയിരിക്കുന്നത്. പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടിക്ക് 5 ലക്ഷവും പഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിന് 30 ലക്ഷവും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PM നൌഫൽ തങ്ങൾ, സഹദാരിയൂർ ഇന്ദിര മടത്തുംപുള്ളി, അംഗങ്ങളായ വിജയലക്ഷ്മി, അജിത്, റസീന വറോടൻ, രുക്മിണി കുഞ്ചീരത്ത്, മുഹമ്മദ് ഷമീർ, ഷെരീഫ്, ഉഷ, വിനീത്, ഹരിദാസൻ, രാജൻ അമ്പാടത്ത്, ഖാദർ കുത്തനിയിൽ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ KPS പൈനടം, അംഗങ്ങളായ തോമസ് മാസ്റ്റർ, അബു വറോടൻ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി KV രാധാകൃഷ്ണൻ ബജറ്റ് അവതരണ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് പൂരം വലിയാറാട്ട് ദിവസമായ 27 ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മണ്ണാർക്കാട് പൂരം ദിവസം ഇത്തവണയും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. വലിയാറാട്ട് ദിവസമായ 27 താലൂക്കിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 27 അവധിയായിരിക്കും. മണ്ണാർക്കാട് പൂരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ചടങ്ങുകൾ മാത്രമായാണ് ഇത്തവണ നടത്തുന്നത്. CCN മണ്ണാർക്കാട്. എൻ ഷംസുദ്ദീൻ MLA മണ്ണാർക്കാട് മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ലീഗ് നേതൃത്വം. ഷംസുദ്ദീൻ മാറുന്ന സാഹചര്യം വന്നാൽ പുറത്തുനിന്ന് വേറെ ആരെയും പരിഗണിക്കേണ്ടതില്ലെന്നും നേതൃയോഗം തീരുമാനിച്ചു. മണ്ണാർക്കാട് UDF സ്ഥാനാർത്ഥിയായി എൻ ഷംസുദ്ദീന് ആദ്യ പരിഗണന നൽകി മുസ്ലിം ലീഗ് മണ്ഡല നേതൃത്വത്തിൽ തീരുമാനം. എൻ ഷംസുദ്ദീൻ മാറുകയാണെങ്കിൽ മണ്ഡലത്തിലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ചൊവ്വാഴ്ച രാത്രി നടന്ന മുസ്ലിം ലീഗ് മണ്ണാർക്കാട് മണ്ഡലം നേതൃയോഗത്തിലെ മറ്റൊരു തീരുമാനം. എന്നാൽ ആരെ സ്ഥാനാർത്ഥിയാക്കാം എന്നതിൽ ചർച്ച നടന്നിട്ടില്ല. ഷംസുദ്ദീൻ മാറുന്ന സാഹചര്യം വന്നാൽ അപ്പോൾ ചർച്ച ചെയ്യാമെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം. മണ്ണാർക്കാട് നിന്ന് തന്നെ ഒരാളെ പരിഗണിക്കണമെന്നാണ് ചർച്ചയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സീറ്റ് നിലനിർത്താൻ ഇപ്പോൾ ഏറ്റവും നല്ലത് ഷംസുദ്ദീൻ തന്നെ മത്സരിക്കുകയാണെന്നത് അഭിപ്രായം വന്നു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട്ടെ CPI സ്ഥാനാർത്ഥി സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നവർ പിന്മാറുന്നു. KP സുരേഷ് രാജ് തന്നെ വീണ്ടും മത്സരിച്ചേക്കും. യുവാക്കളെ മത്സരിപ്പിക്കുമെന്ന് സംസാരമുണ്ടെങ്കിലും KP സുരേഷ് രാജിന് ഒരു തവണ കൂടി മത്സരിക്കാൻ അവസരമുള്ളതിനാൽ ആ സാധ്യത പരീക്ഷിക്കാൻ പാർട്ടി തയ്യാറായേക്കും. എന്നാൽ പാർട്ടിയോ മുന്നണിയോ ഇക്കാര്യം ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടില്ല. CPIയുടെ മണ്ണാർക്കാട്ടെ സീറ്റിൽ മത്സരിക്കാൻ ഇതിനിടെ നിരവധി പേർ രംഗത്തു വന്നെങ്കിലും അവരെല്ലാം പിന്മാറുന്നതായാണ് വിവരം. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഭീഷണി മുഴക്കിയ ഐസക് വർഗീസ് നിലപാട് മാറ്റി. ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അങ്ങനെയെങ്കിൽ താൻ മത്സരിക്കില്ലെന്നും കാണിച്ച് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് കത്തു നൽകി. KP സുരേഷ് രാജ് അല്ലാതെ മറ്റാരു നിന്നാലും താൻ മത്സരിക്കുമെന്നും ഐസക് വർഗീസ് കാനത്തിന് നൽകിയ കത്തിൽ പറയുന്നു. CPIക്ക് പുറത്തുനിന്ന് മണ്ണാർക്കാട് സീറ്റിൽ ആരെയും മത്സരിപ്പിക്കില്ലെന്ന് CPI ഉറച്ച നിലപാടെടുത്തിട്ടുണ്ടെന്നാണ് വിവരം. യുവാക്കളെ മത്സരിപ്പിക്കുമെന്ന് സംസാരമുണ്ടെങ്കിലും KP സുരേഷ് രാജിന് ഒരു തവണ കൂടി മത്സരിക്കാൻ അവസരമുള്ളതിനാൽ ആ സാധ്യത പരീക്ഷിക്കാൻ പാർട്ടി തയ്യാറായേക്കും. എന്നാൽ പാർട്ടിയോ മുന്നണിയോ ഇക്കാര്യം ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണയുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും മണ്ണാർക്കാടിന് ഏറെ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ട്.
തുടർഭരണം ആഗ്രഹിക്കുന്ന എൽ ഡി എഫ് മണ്ണാർക്കാട്ടെ സീറ്റിന്റെ വിജയത്തിനായി ഒന്നിച്ചു നിൽക്കും. അതിന്റെ സൂചനയാണ് എ വിജയരാഘവൻ നയിക്കുന്ന ജാഥയുടെ മണ്ണാർക്കാട്ടെ സ്വീകരണത്തിൽ കെ പി സുരേഷ് രാജും പി കെ ശശിയും ഒരുമിച്ചിരുന്ന് അണികൾക്ക് ഐക്യസന്ദേശം നൽകിയതെന്നാണ് മുന്നണികളിലുള്ളവർ പറയുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മണ്ണാർക്കാട്ടെ മണ്ഡലത്തിൽ എൽ ഡി എഫ് സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് ജനസംസാരം. അട്ടപ്പാടി താലൂക്ക് പ്രഖ്യാപനം അട്ടപ്പാടിയിൽ എൽ ഡി എഫിന് ഏറെ ഗുണകരമാവുമെന്നാണ് വിലയിരുത്തൽ. പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നതിനു പുറമെ മണ്ഡലത്തിൽ ഒരു തവണ മത്സരിച്ച് ജനങ്ങൾക്ക് സുപരിചിതനായ വ്യക്തമായ നിലപാടുള്ള നേതാവ് കൂടിയാണ് കെ പി സുരേഷ് രാജ്. പി കെ ശശിയുമായുള്ള പ്രശ്നം തീർക്കുകയും മണ്ണാർക്കാട്, കുമരമ്പത്തൂർ, കോട്ടപ്പാട മേഖലകളിലെ സി പി എം സി പി ഐ പ്രശ്നം അടിത്തട്ടിൽ പരിഹരിക്കാനാവുകയും ചെയ്താൽ എൽ ഡി എഫിന് തിരിച്ചുപിടിക്കാനാവുന്ന മണ്ഡലമാണ് മണ്ണാർക്കാട്. സി സി എൻ മണ്ണാർക്കാട്. മലപ്പുറത്ത് 14-കാരിക്ക് കഞ്ചാവ് നൽകി പീഡനം. പോക്സോ കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ. മുഖ്യപ്രതി സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട യുവാവ് വീട്ടുകാർ അറിയാതെ വീട്ടിൽ മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തായിരുന്നു പീഡനം. ശിശുക്ഷേമ സമിതി കുട്ടിയെ ഏറ്റെടുത്ത് അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് പീഡിപ്പിച്ചെന്ന് പരാതി. 30-കാരനും സുഹൃത്തുക്കളും പീഡനത്തിനിരയാക്കുകയായിരുന്നു. അറസ്റ്റിലായത് കമ്മനം സ്വദേശി ചങ്ങനങ്കാട്ടിൽ മുഹമ്മദ് അഫ്ലഹ്, തെയ്യാല സ്വദേശി ചാണാട്ട് മുഹമ്മദ് റഫീഖ് എന്നിവരുമാണ്. സ്റ്റേഷൻ ഇൻസ്പെക്ടർ റിയാസ് രാജ അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. ചൈൽഡ് ലൈനിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വന്ന രഹസ്യ വിവരമാണ് പീഡന വിവരം പുറത്തറിയുന്നത്. പ്രധാന പ്രതിയായ 30-കാരനാണ് കുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നത്. ഈ സൗഹൃദം മറയാക്കി മയക്കുമരുന്നുകൾ നൽകിയായിരുന്നു പീഡനം. ഭീഷണിപ്പെടുത്തി വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. 6 പേർ ഒളിവിലാണെന്നാണ് കൽപ്പകഞ്ചേരി പോലീസിന് നൽകുന്ന വിവരം. സി സി എൻ മലപ്പുറം. ചിനക്കത്തൂരിൽ വെള്ളിയാഴ്ച കുമ്മാട്ടി, വ്യാഴാഴ്ച പൂര താലപ്പൊലിയും ആഘോഷിച്ചു. കുംഭമാസത്തിലെ മഘനാളിലാണ് ചിനക്കത്തൂരിലെ പൂരം. അതിനോടനുബന്ധിച്ച് നടക്കുന്ന പല ചടങ്ങുകളും ഐതിഹ്യങ്ങളും വേറിട്ടതാണ്. കുംഭമാസത്തിലെ മകം നാളിലാണ് ചിനക്കത്തൂരിലെ പൂരം. അതിനോടനുബന്ധിച്ച് നടക്കുന്ന പല ചടങ്ങുകളും ഐതിഹ്യങ്ങളും വേറിട്ടതാണ്. പൂരത്താലപ്പൊലി മുതൽ ആഘോഷം തുടങ്ങും. കുമ്മാട്ടി കൊട്ടിവരൽ എന്ന ചടങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചടങ്ങുകളിൽ പ്രധാന ദിനമായ താലപ്പൊലി ദിവസമാണ് ഈ ചടങ്ങ്. എറക്കോട്ടിരി അണിയത്ത് തറവാട്ടിലെ പറവാദ്യം, മീറ്റിന് കോയത്തു തറവാട്ടിലെ പറവാദ്യം എന്നിവ കോയത്തു തറവാട്ടിൽ നിന്നും നീലിക്കാവിലേക്ക് കൊട്ടി വരുന്നു. അവിടെ നിന്നും കൈപ്പഞ്ചേരി തറവാട്ടിലെ പറവാദ്യം കൂടി ചേർന്ന് നീലികാവൽ ക്ഷേത്ര കോമരവും പറവാദ്യങ്ങളും ചേർന്ന് ചിനക്കത്തൂരിലേക്ക് പുറപ്പെടും. പാലപ്പുറം എൻ എസ് എസ് കോളേജിനു പരിസരത്തെ പല്ലാർമംഗലം ദേശപ്പന്തലിനു കീഴിൽ നിന്നും വെളുത്താണ്ടത്തെ പറകൂടി ചേരുന്നു. കുമ്മാട്ടികൊട്ടി പോവല്ലേ എന്ന് 3 ആവർത്തി ചോദിക്കുന്നു. 3 തവണയും സമ്മതം എന്നറിയിക്കുന്നതോടുകൂടി ചിനക്കത്തൂരിലേക്ക് നീങ്ങുന്ന കുമ്മാട്ടികൊട്ടി വരൽ സംഘത്തെ ചിനക്കത്തൂരിലെ പറ പ്രതിനിധികൾ പഴയ പോസ്റ്റിനു സമീപം സ്വീകരിക്കാനെത്തും. ഓപ്പറേഷൻ അനന്ത വിഷയത്തിൽ കോടതി ഇലക്ഷൻ നടപടി നേരിടുന്ന ഒറ്റപ്പാലം സബ് കളക്ടറെ സ്ഥലം മാറ്റാനുള്ള ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിക്കാൻ ആലോചന. നിയമോപദേശം തേടിയ ശേഷമാകും അപ്പീൽ സമർപ്പിക്കുക. ഇതിനായുള്ള നടപടികൾ സർക്കാർ തലത്തിൽ പുരോഗമിക്കുകയാണ്. ഒറ്റപ്പാലം നഗരത്തിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ അനന്ത പദ്ധതി നടപ്പിലാക്കിയതിന്റെ ഭാഗമായി സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ കോടതി ഇലക്ഷൻ നടപടി നേരിട്ടിരുന്നു. തുടർന്ന് ഹൈക്കോടതി സബ് കളക്ടറെയും ഭൂരേഖ തഹസിൽദാർ സി എം അബ്ദുൾ മജീദിനെയും സ്ഥലം മാറ്റാൻ ഉത്തരവിട്ടിരുന്നു. 2 ആഴ്ചയ്ക്കകം സ്ഥാനത്തുനിന്ന് മാറ്റാനാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രന്റെ ഉത്തരവ്. കെട്ടിടത്തിന്റെ കയ്യേറ്റ ഭൂമിയിൽ നിന്ന് സംശയിക്കുന്ന ഭാഗം പൊളിക്കാൻ തഹസിൽദാർ നൽകിയ ഉത്തരവിൽ അപ്പീൽ പരിഗണിച്ചില്ലെന്നതാണ് സബ് കളക്ടർക്ക് എതിരായ ആക്ഷേപം. കഴിഞ്ഞ നവംബറിലാണ് ഒറ്റപ്പാലം നഗരത്തിലെ കയ്യേറിയെന്ന കണ്ടെത്തലിൽ വ്യാപാര സ്ഥാപനത്തിന്റെ മുൻവശം പൊളിച്ചു നീക്കിയത്. ഇത് 2016 ഹൈക്കോടതി പുറപ്പെടുവിപ്പിച്ച സ്റ്റേ ഉത്തരവിലെ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്നാരോപിച്ചാണ് സ്ഥലമുടമ കോടതിയെ സമീപിച്ചത്. തുടർന്ന് പൊളിച്ചേറ്റെടുത്ത സ്ഥലം സാങ്കേതികമായി തിരിച്ചു നൽകാനും കോടതി ഉത്തരവിടുകയും തിരിച്ചേൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സ്ഥാനത്ത് നിർമ്മാണ പ്രവൃത്തികൾ പാടില്ലെന്നും കോടതി വിലക്കിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഇരുവരെയും സ്ഥലം മാറ്റാൻ കോടതി ഉത്തരവിട്ടത്. കോടതി ഇലക്ഷൻ നടപടിയുടെ ഭാഗമായി ഇരുവരോടും 12 മാർച്ച് ഹാജരാവാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സിസിഎൻ ഒറ്റപ്പാലം. ചിനക്കത്തൂർ പൂരം പ്രമാണിച്ച് ഒറ്റപ്പാലത്ത് ഗതാഗത നിയന്ത്രണം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഗതാഗത നിയന്ത്രണം ഉള്ളതെന്ന് ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു.
പാലക്കാട് ഭാഗത്ത് നിന്ന് ഒറ്റപ്പാലം പട്ടാമ്പി ഷൊർണൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മംഗലത്തിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മുരുക്കുംപറ്റ വരോട് കോത്തക്കുറിശ്ശി വഴി വാണിയംകുളത്തെത്തണം. ഷൊർണൂർ പട്ടാമ്പി ഭാഗത്ത് നിന്ന് ഒറ്റപ്പാലം വഴി പാലക്കാട്ടേക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കോത്തക്കുറിശ്ശി വരോട് മുരുക്കുംപറ്റ വഴി മംഗലത്ത് പ്രവേശിക്കണം. മായന്നൂർ ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ മായന്നൂർ ടോൾ പ്ലാസ വരെ വന്ന് തിരികെ പോകണം. കിഴക്കുഭാഗത്ത് നിന്നുള്ള പൂരം ലക്കിടി കൂട്ടുപാത കടന്നു പോകും വരെ ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. പൂരം കടന്നു പോകും വരെ ചുനങ്ങാട് റോഡിൽ നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. പാലപ്പുറം തപാൽ ഓഫീസ് പരിസരം മുതൽ ലക്കിടി കൂട്ടുപാത വരെ പൂര ദിവസം പാർക്കിംഗും അനുവദിക്കില്ല. ആ മീറ്റിംഗിൽ കഴിഞ്ഞ ദിവസം സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന തീരുമാനങ്ങൾ അതേപടി നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് ഡൈവേഴ്സ് മുമ്പ് കാലത്ത് എങ്ങനെ നടത്തിയോ അതേപോലെ തന്നെ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പരമാവധി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ജനങ്ങളെ പരമാവധി കുറച്ചുകൊണ്ട് ഉത്സവം ഭംഗിയായി നടത്താനാണ് കർശന നിർദ്ദേശം എല്ലാ കമ്മിറ്റിക്കാർക്കും കൊടുക്കുന്നത്. വ്യവസായ സമുച്ചയവും വ്യവസായ പാർക്കും ഉയരുമ്പോൾ യുവ സംരംഭകരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും സഹായമായ ഒരിടം തേടുകയാണ് ഷൊർണൂരിലെ യുവാക്കൾ. സ്വയം തൊഴിലിനിറങ്ങുന്ന വനിതകളെ ഉയർത്തിക്കൊണ്ടുവരാനും പ്രത്യേക പദ്ധതികൾ മേഖലയിൽ ആവശ്യമാണ്. നഗരസഭയുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കി താൽപ്പര്യമായവർക്ക് സാങ്കേതിക പരിശീലനം നൽകാനുള്ള നടപടി ഉണ്ടാവണമെന്നും യുവാക്കൾ പറയുന്നു. സ്വയം തൊഴിലിനിറങ്ങുന്ന വനിതകളെ ഉയർത്തിക്കൊണ്ടുവരാനും പ്രത്യേക പദ്ധതികൾ മേഖലയിൽ ആവശ്യമാണ്. നഗരസഭയുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കി താൽപ്പര്യമായവർക്ക് സാങ്കേതിക പരിശീലനം നൽകാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും യുവാക്കൾ പറയുന്നു. നഗരസഭയുടെ കീഴിലുള്ള ചെറുകിട വ്യവസായ വികസന കേന്ദ്രം ഇപ്പോൾ നഗര മാലിന്യം തള്ളുന്ന ഇടമായി മാറി. ഈ സ്ഥലവും കെട്ടിടവും തൊഴിൽ കേന്ദ്രങ്ങളാക്കി മാറ്റി കോവിഡ് പശ്ചാത്തലത്തിൽ ജോലി നഷ്ടപ്പെട്ടവർക്കും വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവർക്ക് ആശ്രയിക്കാവുന്ന പദ്ധതിയാക്കി മാറ്റണമെന്നാണ് യുവ സംരംഭകരുടെ ആവശ്യം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക്, ഗവൺമെന്റ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, സ്വകാര്യ എഞ്ചിനീയറിംഗ് ITI എന്നിങ്ങനെ നിരവധി തൊഴിലധിഷ്ഠിത പഠന കേന്ദ്രങ്ങൾ ഷൊർണൂരിലുണ്ട്. ഇവിടെ പഠിച്ചിറങ്ങുന്നവരെ മികച്ച സാങ്കേതിക തൊഴിൽ സംരംഭകരായി വാർത്തെടുക്കാൻ നഗരസഭയ്ക്ക് കീഴിൽ സമഗ്ര പദ്ധതികൾ നടപ്പാക്കണം. ഇരുമ്പുരുക്ക് വ്യവസായ സ്ഥാപനങ്ങൾ കൂടുതലുള്ള പ്രദേശമാണ് ഷൊർണൂർ. 250 ചെറുകിട സ്ഥാപനങ്ങൾ കാർഷികോപകരണ നിർമ്മാണ യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവയെ ആശ്രയിച്ച് ആയിരക്കണക്കിന് തൊഴിലാളികളുമുണ്ട്. കൂടാതെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണശാലകളും ഉണ്ട്. പുതിയ സാങ്കേതിക സംവിധാനങ്ങളുമായി ഇവയെ ബന്ധിപ്പിച്ച് ITI മേഖലയുടെ സഹായത്തോടെ ഗവേഷണം ആരംഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനാവുമെന്നാണ് യുവാക്കളുടെ അഭിപ്രായം. CCN ഒറ്റപ്പാലം. കാറിൽ ഒളിപ്പിച്ചു കടത്തിയ 35 ലക്ഷം രൂപയുമായി 2 പേർ പിടിയിൽ. പെരിന്തൽമണ്ണ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. പെരിന്തൽമണ്ണയിൽ 35 ലക്ഷത്തിന്റെ കുഴൽപ്പണം പിടികൂടി. മഹാരാഷ്ട്ര സ്വദേശികളായ 2 യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അബ്ബാസ് ദേവപവാർ, അമോൾ എന്നിവരെയാണ് മതിയായ രേഖകളില്ലാത്ത പണവുമായി കസ്റ്റഡിയിലെടുത്തത്. കാറിന്റെ ഗിയർ ബോക്സിനും സീറ്റിനും അടിയിൽ നിർമ്മിച്ച പ്രത്യേക അറകളിലാണ് പണം ഒളിപ്പിച്ച് വെച്ചിരുന്നത്. ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന്റെ നിർദ്ദേശത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വി സജിൻ ശശിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹന പരിശോധന നടത്തിയത്. CCN പെരിന്തൽമണ്ണ. പുത്തനങ്ങാടി ശുഹദാ മഖാം ആണ്ടു നേർച്ചയ്ക്ക് തുടക്കമായി. ബുധനാഴ്ച വൈകിട്ട് 4 നടന്ന മഖാം സിയാറത്തിന് KKCM തങ്ങൾ നേതൃത്വം നൽകി. ബുധനാഴ്ച വൈകിട്ട് 4 നടന്ന മഖാം സിയാറത്തിന് KKCM തങ്ങൾ നേതൃത്വം നൽകി. മഹല്ല് ഖത്തീബ് സുബൈർ ഫൈസി ചെമ്മലശ്ശേരി, മഹല്ല് കാളി കുഞ്ഞുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രസിഡന്റ് പാദാരി അബ്ദുള്ള ഹാജി പതാക ഉയർത്തിയതോടെ 5 ദിവസം നീണ്ടുനിൽക്കുന്ന അനുസ്മരണ പ്രഭാഷണങ്ങൾക്ക് തുടക്കമായി. രാത്രി നടന്ന അനുസ്മരണ സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ജനറൽ സെക്രട്ടറി പാദാരി ഹംസപ്പ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്വാലിഹുദവി തൂത മുഖ്യപ്രഭാഷണം നടത്തി. CCN പെരിന്തൽമണ്ണ. താഴിക്കോട് ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതി വിശദീകരണ യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായുള്ള പദ്ധതി വിശദീകരണ യോഗമാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നത്. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് പദ്ധതി വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിൽ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കായുള്ള 2021-22 ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്, ഫണ്ട് ഉപയോഗിച്ച് നടത്തേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഈ കുട്ടികളിൽ ഈ ആളുകളിൽ തന്നെ ഭിന്നശേഷിക്കാരായവരിൽ തന്നെ ചില സ്കില്ലുകൾ വൈദഗ്ധ്യമുള്ള ആളുകൾ ആ വൈദഗ്ധ്യത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം.
രക്ഷിതാവിനെ അതിന്റെ കൂട്ടത്തോടുകൂടി അങ്ങനെ ഓരോ ഏത് കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോഴാണ് നമ്മൾ സജീവമാകുക. വെറുതെ അങ്ങനെ ഇല്ല, നമ്മൾ അങ്ങനെ ഇല്ലാതെ അതേസമയം ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരാളെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും ആ ആ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാനും സഹായിക്കും. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് അവർക്ക് അറിയാവുന്ന തൊഴിലുമായി ബന്ധപ്പെടുത്തി ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി അവരുടെ നൈപുണ്യത്തിനനുസൃതമായി തൊഴിൽ പരിശീലനം നൽകാനും കിടപ്പിലായ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണന നൽകാനും യോഗത്തിൽ തീരുമാനമായി. പദ്ധതി വിശദീകരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിസിഎൻ പെരിന്തൽമണ്ണ. ഇതോടെ സിസിഎൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ.